ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് 64 അങ്കനവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ സ്വാതന്ത്ര്യ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ കേരളസി കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ രക്ഷിതാക്കൾ, ബുദ്ധിമക്കൾ, എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ആശംസ പറയാണ് ഇതിൽ അർപ്പിച്ചെങ്കിലും ഒരു രണ്ട് വാക്ക് പറയണമെന്ന് സ്വാതന്ത്ര്യദിനം ഇതിനെ പറ്റി. അപ്പോ നമുക്ക് ഇപ്പോൾ പറഞ്ഞു, മെമ്പർ കൂടെ പറഞ്ഞു 78th സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അറിയോ? ആർക്കും എന്താ പറയാ, 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനു മുമ്പേ ഒരു 200 വർഷങ്ങളോളം പല പല രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തി, പല സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച് ഇതിലാണ്. അതിന് ഒരു മാറ്റമാണ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 ഈ ദിവസം നമുക്കുണ്ടായത്. ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയിലെ എല്ലാവിധ സ്വാതന്ത്ര്യവും കൂടിയിട്ടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും സമത്വം. നമ്മൾ പറയുന്ന പറയാറുണ്ടല്ലോ, അവര് ദരിദ്രരാണ് അങ്ങനെയുണ്ട്, അതിനൊക്കെ മാറ്റങ്ങൾ വന്ന് എല്ലാവർക്കും ഒരുപോലെ ഇപ്പോ നമുക്ക് വേണ്ട ധാന്യങ്ങൾ, പിന്നെ എന്തൊക്കെ സൗകര്യം ഇപ്പോ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം നമുക്ക് മുന്നേറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പഠിച്ച് അവർക്ക് ജോലി കിട്ടാത്ത അവസ്ഥ വരുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോലെ നമ്മുടെ അഗ്നിപഥ് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ഇതിലൊന്നും ഒരു ഡൗട്ടും ഇല്ലാതെ, യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാം നല്ല രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന് തന്നെ നമ്മൾ എന്താണ് പറയുക, നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അല്ലേ? അപ്പോൾ ഈ അങ്കനവാടിയിൽ കൂടിയ എല്ലാ അമ്മമാർക്കും അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. പലവരും ഒന്നും ഇവിടെ പല കാര്യങ്ങൾക്കൊന്നും കാണുന്നില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രവൃത്തികൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരെ എന്തെങ്കിലും ഇപ്പോൾ ശുചീകരണം, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ മക്കളെ, നിങ്ങളൊക്കെ മിഠായി വാങ്ങി കഴിച്ചാൽ അതിൻ്റെ കവർ എന്താ ചെയ്യാം, ബോക്സ് കാണാറുണ്ട് അവിടെയെങ്കിലും, അവിടെയല്ലേ കൊണ്ടിടല്? അതായത് നമ്മുടെ പാടത്തും പറമ്പത്തും ഒന്നും ഇടരുതല്ലോ. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ മണ്ണ്. ആ മണ്ണ് നശിച്ചു പോകുന്നു. അത് നമ്മളായി ഒരാളായിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ദ്രോഹമായ ഒരു നടപടികളിലും നമ്മുടെ മക്കൾ ഒന്നിലും ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തു പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഇരുന്ന മക്കളാണ്, പക്ഷേ കുറച്ചുകൂടി വലുതാവുമ്പോൾ പലവരും വന്ന് നമ്മളെടുത്ത് പല വാഗ്ദാനങ്ങളും നൽകും. വാഗ്ദാനങ്ങളല്ല, പല മോഹങ്ങളും പലതും പറയും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ട്, മാതാപിതാക്കളോട് ഷെയർ ചെയ്തിട്ട്, അമ്മ ആയ ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട്, മനസ്സിലായോ, അമ്മ ആയ ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട്, അല്ല ആ ചേച്ചി അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് അമ്മിനെപ്പാൽ മുതല് ഇറക്കി വലുതാക്കിയ മാതാപിതാക്കളോട് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതും ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. നമുക്ക് അവരോട് എന്ത് ചോദിക്കാം, നമ്മുടെ എന്ത് ഡൗട്ടും കുട്ടികളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വലിയ അമ്മമാരുടെ അടുത്തും പറയാനുള്ളത്, നമുക്ക് എന്ത് ഡൗട്ടുകൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ സംരക്ഷിക്കുക, അവരോട് ചോദിക്കാം. അവർക്ക് പക്ഷെ പറഞ്ഞു തരാൻ പറ്റും, പോലെ ആ വഴി തെറ്റാണ്, അത് എടുക്കരുത്. അപ്പോ ഇതൊക്കെ തന്നെ എനിക്ക് ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ചില പ്രവൃത്തികളിലൊക്കെ നമ്മുടെ നാടിൻ്റെ കൂടെ മെമ്പറുണ്ട്, മെമ്പർ പറയുന്ന പ്രവൃത്തികളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് ഒരു ടൈം എന്തിനെങ്കിലൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. ഭരത് മാതാക്കേ.
നമ്മുടെ ഈ ആഗസ്റ്റ് മാസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആഗസ്റ്റ് 1 മുതൽ 7 വരെ നമുക്ക് മുലയൂട്ടൽ വാരമാണ്. എല്ലാ അമ്മമാർക്കും അതിലെത്തുന്ന എല്ലാ അമ്മമാർക്കും നമ്മളെ ഈ ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ആദ്യമെല്ലാം യുവാക്കളെ പ്രതിജ്ഞയാണ് ഇതിൽ വേണ്ടത്. യുവാക്കളെ വളരെയധികം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രദേശത്ത് യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഭയങ്കര ആപത്താണ് നടന്നത്. ഏതൊരു രാജ്യത്തിന്റെയും ഊർജമാണ് യുവാക്കൾ. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ
ദൈവത്തിന്റെ ശക്തിക്ക് പ്രാധാന്യമുണ്ട്. അതിനാൽ ലഹരി മുക്ത ഇന്ത്യക്ക് വളരെ പ്രധാനമാണ്, രാജ്യത്തിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നാം ലഹരിമുക്ത ഭാരതത്തിന്റെ കീഴിൽ ഒന്നിച്ചു ചേരുന്നു. സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല നമ്മളും ലഹരിമുക്ത പ്രതിജ്ഞയെടുക്കുന്നു. കാരണം മാറ്റം നമ്മളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. എന്റെ സംസ്ഥാനത്തിന്റെയും അതിലൂടെ എന്റെ രാജ്യത്തിന്റെ എന്റെ കഴിവിന്റെ പരമാവധി പ്രാജ്ഞയുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ജയ ഹേ ഭാരത ഭാഗ്യ വിധാന, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത നാബില ഉച്ചല ഗംഗ, ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ, തപശുഭനാമേ ജാഗേ തപശുഭാശിഷ മാഹേ താവേ തപ ജയ നാഥ, ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. അല്ല ടീച്ചറെ, ലഡു എവിടെ? ലഡു ലഡു ഉള്ളുന്ന അങ്ങോട്ട് എടുക്കാതില്ലേ? ഇത്